നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തരകാശി രക്ഷാദൌത്യത്തിന്റെ 10-ാം ദിവസം വരുമ്പോഴും ആ 40 പേരെയും പുറത്തെത്തിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് തുരങ്കത്തിനകത്തുള്ളവരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഈ ഘട്ടത്തിലും അവരുടെ നിലവിലെ സാഹചര്യം എന്താണ്, അതിലെ ഓരോരുത്തരുടെയും അവസ്ഥ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്, അവർക്ക് എന്തെങ്കിലും കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കുന്നുണ്ടോ, വെള്ളം ലഭിക്കുന്നുണ്ടോ തുടങ്ങിയ നിരവധി അനവധി സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കുമുണ്ട്. അവരുടെ അവസ്ഥ എന്താണ് അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. ഇപ്പോഴിതാ തൊഴിലാളികൾക്ക് പോഷകാഹാരം ഒരുക്കുന്നത് എങ്ങനെ, എവിടെ നിന്നാണ് എന്നടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. മെനുവിൽ വെജ് പുലാവ് ആണ് ഉള്ളത്. മാറ്റർ പനീർ, അതുപോലെ തന്നെ ഈ ബട്ടർ ചപ്പാത്തി എന്നിവ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ആരോഗ്യകരമായ ഉപജീവനം നൽകാൻ നവംബർ 21 ശ്രദ്ധാപൂർവം പാകം ചെയ്യുന്ന ഈ പാചകത്തിന്റെയും അതുപോലെ തന്നെ പാകം ചെയ്യുന്നവരുടെയും ദൃശ്യങ്ങളാണ് ഈ ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഡോക്ടർമാർ പറയുന്നതനുസരിച്ചാണ് അവർ ഈ 40 പേർക്കും തുരങ്കങ്ങളിലകത്തുള്ള എല്ലാവർക്കും തന്നെ ആഹാരം പാകം ചെയ്യുന്നത്. കൃത്യമായി തന്നെ പോഷകാഹാരം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭക്ഷണമെല്ലാം തന്നെ പാകം ചെയ്യുന്നത്. ഡോക്ടർമാരുടെ കൃത്യമായ നിർദ്ദേശമുണ്ട്, അത് അണുതടവ് തെറ്റിക്കാതെ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ കൃത്യമായി തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികൾക്ക് 6-ഇഞ്ച് പൈപ്പ് ലൈൻ വഴിയാണ് ഈ വിഭവങ്ങൾ എത്തിക്കുന്നത്. പാചകക്കാരിൽ ഒരാളായ സജീർ റാണ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ അകത്തുള്ളവർക്ക് വെജ് പുലാവ്, മത്തർ പനീർ, ബട്ടർ ചപ്പാത്തി എന്നിവ തയ്യാറാക്കിയിട്ടുണ്ട്. കൃത്യമായി പാക്ക് ചെയ്ത് ഭക്ഷണത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ എരിവും എണ്ണയും ഒക്കെ കുറച്ച് വളരെ ലഘുവായാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കുടുങ്ങിയവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന ഹോട്ടൽ ഉടമ അഭിഷേക് റാമോള കൂട്ടിച്ചേർത്തു, ഞങ്ങളിത് ചോറും പനീറും അടങ്ങിയ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 150 പാക്കറ്റുകൾ വളരെ സൂക്ഷ്മമായി തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ഇനങ്ങളും ഡോക്ടറുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ദഹിപ്പിക്കാൻ എളുപ്പമുള്ള ഈ ഓപ്ഷനുകളും ഉറപ്പാക്കിയിട്ടുണ്ട്. 6-ഇഞ്ച് ഫുഡ് പൈപ്പ് ലൈൻ വഴിയാണ് ഭക്ഷണം കൈമാറിയത്. തിങ്കളാഴ്ച സ്ഥാപിച്ച കഴിഞ്ഞ ദിവസം രാവിലെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാവുകയും ചെയ്തിരുന്നു. ഇതുവരെ ആപ്പിൾ, ഓറഞ്ച്, മധുരനാരങ്ങ, 5 ഡസൻ വാഴപ്പഴങ്ങൾ തുടങ്ങി 5 മുതൽ 10 കിലോഗ്രാം വിവിധ പഴങ്ങൾ ഉൾപ്പെടെ ആവശ്യ ഉപജീവന വിജയകരമായി തന്നെ വിതരണം ചെയ്യാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. ആപ്പിൾ, ഓറഞ്ച്, മധുരനാരങ്ങ തുടങ്ങി 5 മുതൽ 10 കിലോ വീതമുള്ള പഴങ്ങളും 5 ഡസൻ വാഴപ്പഴങ്ങളും ഉള്ളിൽ എത്തിച്ചുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റൊട്ടി, സബ്സി തുടങ്ങി പാകം ചെയ്ത ഭക്ഷണം അയക്കാനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ് എന്ന പ്രസ്താവനയിൽ പറയുകയാണ്. കൂടാതെ മരുന്ന്, ഉപ്പ്, ഇലക്ട്രോൺ എന്നിവയുടെ പാക്കറ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് അയച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച നേരത്തെ ടാപ്പ് ചെയ്ത തൊഴിലാളികൾക്ക് അവരുടെ ആദ്യത്തെ ചൂടുള്ള ഭക്ഷണമായ ഈ ഖിച്ചടി, അതൊരു തരം നോർത്ത് ഇന്ത്യൻ ഫുഡാണ്, ഈ വിഭവമാണ് കുപ്പിയിൽ സംഭരിച്ചു വെച്ചത്. ബദൽ 6-ഇഞ്ച് ലൈഫ് പൈപ്പ് ലൈൻ പൈപ്പ് സിൽക്കിയാര ടണലിൽ എത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഭക്ഷണം അവിടേക്ക് എത്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും അകത്ത് കുടുങ്ങിയ 40 തൊഴിലാളികൾക്കും നല്ല നിലയിലാണ്. അവർക്ക് ആവശ്യത്തിനുള്ള ഓക്സിജനും വെള്ളവും ഭക്ഷണവും ഒക്കെ തന്നെ അവർക്ക് നൽകുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഈ 41 ജീവനുകളും, 40 പേരെന്ന് ആദ്യം പറഞ്ഞു, മറ്റൊന്ന് 41 എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിനകത്ത് അകത്ത് കുടുങ്ങിയവരുടെ ആരോഗ്യനില അതെല്ലാം തന്നെ തൃപ്തികരമായി തുടങ്ങുന്നുണ്ട്. ഭക്ഷണം എല്ലാം തന്നെ കൃത്യമായി തന്നെ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടന്നു വരികയാണ്.